ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നല്ല ടേസ്റ്റി മട്ടൻ ഗ്രേവി എങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. ഇനി എങ്ങനെ നമുക്ക് മട്ടൻ കറി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് രണ്ട് സവാള അരിഞ്ഞത്, ഒരു വലിയ തക്കാളി, ആവശ്യത്തിനുള്ള പച്ചമുളക് അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള അര കിലോ മട്ടനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതൊന്ന് കഴുകി വൃത്തിയാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഗ്യാസ് സ്റ്റവ് കത്തിക്കാൻ നമുക്ക് അത് ഉണ്ടാക്കാനായിട്ടൊരു കുക്കർ വെക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ചൂടായതിന് ശേഷം നമ്മുടെ സവാള ഇട്ട് ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കണം. അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചെറുതായിട്ടൊന്ന് വഴഞ്ഞു വന്നിട്ടുണ്ട്. അതിലേക്ക് ബാക്കി അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മട്ടൻ ഇട്ടെടുക്കാം. അതിൻ്റെ കൂടെ ബാക്കി പൊടികൾ ചേർത്തെടുക്കാം. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ കുരുമുളക് പൊടി. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് 1/4 ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയും കൂടി ചേർത്തെടുക്കാം. ഇനി അതിലേക്ക് നമുക്കൊരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തെടുത്ത് കുക്കറൊന്ന് കുറച്ച് നേരം അടച്ച് വെച്ച് നമുക്ക് ഒന്ന് ഗ്രേവി റെഡിയാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഗ്രേവി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഒരു 6-7 വിസിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. ആ 6-7 വിസിലിന് ശേഷം ഇതാ ഗ്രേവി റെഡിയായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിയിലയും പച്ച വെളിച്ചെണ്ണയും കൂടി സാധാരണ ചേർക്കുന്നതുപോലെ ചേർത്തതിന് ശേഷം ഇളക്കി ഗ്രേവിനെ നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. മട്ടൻ കിട്ടിയ ഉടനെ ഇങ്ങനൊരു ഗ്രേവി എല്ലാവരും റെഡിയാക്കാം. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കുക, ലൈക്ക് ചെയ്യുക. ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.